ജാക്കും ബീൻ സ്റ്റേഡിയും. ഒരിടത്തൊരിടത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ ഉണ്ടായിരുന്നു. ഗ്രാമത്തിലുള്ള ഒരു കുഞ്ഞു കുടിലിലാണ് അവർ താമസിച്ചിരുന്നത്. അവരുടെ മകനായ ജാക്കും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് ഒരു പശുവുണ്ട്. അയൽപ്പക്കത്തെ മറ്റു പശുക്കളെക്കാൾ കൂടുതൽ പാൽ അത് നൽകിയിരുന്നു. ബാക്കിയുള്ള പാൽ വെച്ച് അവർ നിറയെ വെണ്ണയും ചീസും ഒക്കെ ഉണ്ടാക്കി അടുത്തുള്ള ചന്തയിൽ വിൽക്കുമായിരുന്നു. ഒരു ദിവസം പശു പാൽ കൊടുത്തില്ല. വെണ്ണയും ചീസും ഉണ്ടാക്കാൻ പാൽ കിട്ടിയില്ല. അവർക്ക് കുടിക്കാൻ പോലും പാലില്ലായിരുന്നു. ദിനവും കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ. പക്ഷേ കുറച്ചു നാളും കൂടി കഴിഞ്ഞതോടെ കഴിക്കാൻ ഒന്നുമില്ലാതായി. വാങ്ങിക്കഴിക്കാനായി പണവുമില്ല. ജോലി ചെയ്യാനാണെങ്കിൽ ജാക്ക് ചെറിയ പയ്യനും അമ്മയ്ക്കാണേൽ സുഖവുമില്ലാതായി. ജാക്കിന്റെ അമ്മ അവനെ അടുത്തേക്ക് വിളിച്ചു. മോനെ, അമ്മയ്ക്ക് തീരെ വയ്യാണ്ടായി. ഒറ്റയ്ക്ക് പുറത്തു പോകാൻ കഴിയില്ല, സുഖമില്ല. അതുകൊണ്ട് നീ നമ്മുടെ പശുവിനെ ചന്തയിൽ കൊണ്ടുപോയി കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് കാശ് വാങ്ങിയിട്ട് വരണം. തീർച്ചയായിട്ടും. ജാക്കിന് ചന്തയിൽ പോകാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ അവന്റെ പശുവിനെ വിൽക്കുന്നത് ആലോചിച്ച് വലിയ സങ്കടവുമായിരുന്നു. അങ്ങനെ സങ്കടത്തോടെ നടന്നു. പകുതി ദൂരം എത്തിയപ്പോൾ ഒരു വൃദ്ധൻ അവനെ തടഞ്ഞു നിർത്തി. തന്റെ ആവശ്യം ഈ കന്നുകാലിയെ വിൽക്കണം അല്ലേ? ഞാൻ വാങ്ങിക്കോളാം, പകരം ഈ മായ ബീൻസിനെ കയ്യിപ്പിടിച്ചോ. ബീൻസ് എല്ലാം പല പല നിറത്തിലുള്ളതായിരുന്നു. അതിമനോഹരവുമായിരുന്നു. വൃദ്ധൻ പറഞ്ഞു അത് മാജിക് ബീൻസ് ആണെന്ന്. ജാക്ക് പശുവിനെ കൊടുത്തിട്ട് ബീൻസുമായി വീട്ടിലേക്ക് ഓടി. അമ്മേ, നോക്കൂ ഞാൻ എന്താ കൊണ്ടുവന്നിട്ടുള്ളെന്ന്. വേഗം അമ്മയുടെ മുറിയിലെത്തി അവൻ പറഞ്ഞു. പക്ഷേ അമ്മ ദേഷ്യത്തിലായിരുന്നു. കാരണം അവൻ കാശൊന്നുമില്ലാതെ വെറും കൈയോടെയാണ് വീട്ടിലെത്തിയത്. എന്ത് ഉപയോഗമില്ലാത്ത ഈ വിത്തിനായി നീ നമ്മുടെ പശുവിനെ കൊടുത്തിട്ട് വന്നു? അമ്മ അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അന്ന് രാത്രി ജാക്കും അവന്റെ അമ്മയും അവസാനത്തെ ബ്രെഡും കഴിച്ചു. രണ്ടുപേരും സങ്കടത്തോടെ കിടക്കാൻ പോയി. കാരണം പിറ്റേന്ന് കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു. ജാക്ക് ഭയങ്കര വിശപ്പോടെ രാവിലെ എണീറ്റു. വിശന്നിട്ട് കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൻ തോട്ടത്തിലേക്ക് ഓടി. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കി. അവൻ ആശ്ചര്യപ്പെട്ടു. ആ മാജിക് ബീൻസ് വലിയ ചെടിയായി മാറിയിരിക്കുന്നു. വലിയ ചെടിയായി മാനം മുട്ട വളർന്ന് പന്തലിച്ചിരിക്കുന്നു. ചെടിയുടെ തണ്ടുകൾ നല്ല ബലമുള്ളതായിരുന്നു. അതുകൊണ്ട് അവൻ അതിൽ കയറാൻ പറ്റി. കണ്ടാൽ ഏണി പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അതിൽ കയറി ഉയരത്തിലേക്ക് പോയി. ഒത്തിരി ഒത്തിരി ഉയരത്തിലേക്ക് പോയി. അവസാനം അവൻ ബീൻസ് ചെടിയുടെ അറ്റത്തെത്തി. അവന്റെ മുന്നിൽ ഒരു വെള്ള വഴിയുണ്ടായിരുന്നു. അത് അവസാനിക്കുന്നത് ഒരു മനോഹരമായ മാളികയുടെ മുന്നിലായിരുന്നു. അവിടെ ആരുമില്ലാത്ത പോലെ തോന്നി. അവൻ ആ വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. ആരെങ്കിലും ആ മാളികയിൽ അവന് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുമെന്നവൻ കരുതി. എന്തായാലും അതൊരു സാഹസിക യാത്രയായിരിക്കുമെന്നവന് തോന്നി. അവനാണേൽ ഒരുപാട് ക്ഷീണിച്ച് വിശന്ന് വലഞ്ഞിരുന്നു. അപ്പോഴേക്കും അവൻ ആ മാളികയുടെ മുന്നിലെത്തി. മാളികയുടെ വലിയ കതക് മൂടിയിരുന്നു. ജാക്ക് അതിൽ ആഞ്ഞുമുട്ടി. കുറച്ചു കഴിഞ്ഞ് ഒരു വലിയ പേടിപ്പെടുത്തുന്ന കിഴവി കതവ് തുറന്നു. അവൾക്ക് നെറ്റിയുടെ നടുവിൽ ഒരൊറ്റ കണ്ണുണ്ടായിരുന്നു. ശബ്ദമുണ്ടാക്കി. എനിക്കൊരു പയ്യനെ വേണം നിന്നെ പോലെ വീട്ടുപണി ചെയ്യിക്കാൻ. വേഗം ഉള്ളിലോട്ട് വന്നൊളിച്ചോ, ഇല്ലെങ്കിൽ എന്റെ കെട്ടിയോൻ വന്ന് നിന്നെ തിന്നും. ജാക്ക് പേടിച്ച് വേഗം അകത്തേക്കോടി. ജാക്ക് ആ രാക്ഷസിയോട് പറഞ്ഞു വേലക്കാരനായിരിക്കാൻ സമ്മതമാണ്, പക്ഷേ കഴിക്കാൻ എന്തെങ്കിലും തരണമെന്ന്. ഉടനെ അവർ ഒരു കഷ്ണം ബ്രെഡും ഒരു ഗ്ലാസ് മോരും കൊടുത്തു. അവനത് കുടിച്ചോണ്ടിരിക്കുമ്പോൾ മാളികയുടെ ഭിത്തിയെല്ലാം ഭയങ്കരമായി കുലുങ്ങാൻ തുടങ്ങി. രാക്ഷസൻ അടുത്തു വന്നു എന്ന് ജാക്കിന് മനസ്സിലായി. വേഗം വേഗം ആലമാരയുടെ പിന്നിലേക്ക് പോ. രാക്ഷസി അങ്ങനെ പതിയെ പറഞ്ഞതും ജാക്ക് പെട്ടെന്ന് ഒളിച്ചു. രാക്ഷസൻ ശബ്ദമുണ്ടാക്കി മുറിയിലേക്ക് വന്നു.
ഒരു സായിപ്പിന്റെ ഗന്ധം വരുന്നുണ്ട് വരുന്നുണ്ട്, സായിപ്പിന്റെ ഗന്ധം വരുന്നുണ്ട് വരുന്നുണ്ട്. ജീവനുണ്ടോ അറിയില്ല അറിയില്ല, ജീവനുണ്ടോ അറിയില്ല അറിയില്ല. ആ അസ്ഥികൾ നിറച്ച് വെച്ച് ഞാനൊരു ബ്രെഡ് ഉണ്ടാക്കും. ഒന്നും മിണ്ടാതിരിക്ക്, ഇതൊരു ചെറിയ ആനക്കുട്ടിയാ, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ, ചൂടാറും മുന്നേ ഇരുന്ന് കഴിക്ക്. അങ്ങനെ രാക്ഷസൻ അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. വെള്ളക്കാരനെ പറ്റി മറന്നേ പോയി. അവൻ ഇതെല്ലാം അലമാരയുടെ പിന്നിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞതും രാക്ഷസൻ പറഞ്ഞു, എടി ഭാര്യേ, എന്റെ ഭായക്കോഴിയെ കൊണ്ടുവരൂ, എനിക്ക് കുറച്ച് പുതിയ സ്വർണ മുട്ടകളെ കാണണമെന്നുണ്ട്. ജാക്കിന് അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റിയില്ല പിന്നെ നടന്നത് കണ്ടിട്ട്. രാക്ഷസി ഒരു ബ്രൗൺ കോഴിയെ കൊണ്ടുവന്ന് രാക്ഷസന്റെ മുന്നിൽ ആ മേശപ്പുറത്ത് വെച്ചു. എടി കോഴിയെ, മുട്ടയിടോ മുട്ടയിടോ. രാക്ഷസൻ ആജ്ഞാപിച്ചു. പ്ലക് പ്ലക് പ്ലക്. കോഴി ഉടനെ 1, 2, 3 സ്വർണം മുട്ടയിട്ടു. രാക്ഷസൻ മുട്ടകളെടുത്ത് തന്റെ കീശയിലിട്ടു. എന്നിട്ട് കസേരയിലേക്ക് ചാഞ്ഞ് കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. ആ ശബ്ദത്തിൽ മാളികയുടെ ചുവരെല്ലാം കുലുങ്ങാൻ തുടങ്ങി. ജാക്ക് അലമാരയുടെ പിന്നിൽ നിന്ന് പതിയെ പമ്മി വന്നു. മാജിക് കോഴി അടിച്ചു മാറ്റി മാളികയിൽ നിന്ന് പറ്റാവുന്നത്ര വേഗത്തിൽ ഇറങ്ങി ഓടി. കോഴിയെ കൈക്കുള്ളിൽ വെച്ച് വേഗത്തിൽ ബീൻസ് ചെടിയെ പിടിച്ച് താഴേക്കിറങ്ങിപ്പോയി. വേഗം അമ്മയുടെ മുറിയിലേക്കെത്തി. അമ്മയ്ക്ക് അവനെ കണ്ടതും സന്തോഷമായി. സന്തോഷത്തിൽ കണ്ണു നിറഞ്ഞു, വീണ്ടും കരഞ്ഞു. കാരണം നിറയെ സ്വർണമുട്ടകൾ ഇനി അവർക്ക് കിട്ടും. ഇനി ഒരിക്കലും ദരിദ്രരായിരിക്കില്ല. ജാക്ക് ഒരിക്കൽ കൂടി സാഹസത്തിന് മുതിർന്നു. അതിനായി ഒരു ദിവസം കാലത്ത് അവൻ ബീൻസ് ചെടിയിൽ വീണ്ടും കയറാൻ തുടങ്ങി. മുകളിലോട്ട് മുകളിലോട്ട് കയറിപ്പോയി, മുകളിലെത്തുന്നവരെ. ഇത്തവണ അവൻ തന്റെ മുടിയിൽ കറുത്ത കളർ ചെയ്തിരുന്നു. രാക്ഷസിക്ക് അവനെ തിരിച്ചറിയാനേ കഴിഞ്ഞില്ല. ആ, നീ എന്റെ അടുത്തുള്ള ചിക്കനെ വൃത്തിയാക്കാൻ വന്നതല്ലേ? വേഗം പോയി അവിടെയുള്ള എലികളെ ഓടിക്ക്. എന്റെ കെട്ടിയോൻ വന്നാൽ നിന്നെ തിന്നു കളയും. വേഗം പോ. ജാക്കിന് അവിടെ ഉണ്ടായിരുന്ന വിറകിന് പിന്നിലാണ് ഒളിക്കാൻ പറ്റിയത്. രാക്ഷസൻ എന്നത്തെയും പോലെ ശബ്ദമുണ്ടാക്കി മുറിയിലേക്ക് വന്നു. ഒരു സായിപ്പിന്റെ ഗന്ധം വരുന്നുണ്ട് വരുന്നുണ്ട്, ജീവനുണ്ടോ അറിയില്ല അറിയില്ല. അവന്റെ അസ്ഥി കൊണ്ട് ഞാനൊരു ബ്രെഡ് ഉണ്ടാക്കും. മിണ്ടാതിരി കള്ള കിഴവ, നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഇറച്ചിയാണത്, ചൂടാറുന്നതിന് മുന്നേ ഇരുന്ന് കഴിക്കാൻ നോക്ക്. രാക്ഷസന് ശരിക്കും തൃപ്തിയായി. കാരണം വെള്ളക്കാരനെ കഴിഞ്ഞാൽ ഇതാണ് അവന്റെ ഇഷ്ടവിഭവം. കഴിച്ചു കഴിഞ്ഞതോടെ അയാൾ സന്തോഷവാനായി. എന്നിട്ട് ഭാര്യ ഉറക്കെ വിളിച്ചു, എടി പെണ്ണേ, ആ സംഗീതവാദ്യം എടുത്തിട്ട് വാ. രാക്ഷസി ഒരു മനോഹരമായ യാഴ് കൊണ്ടുവന്ന് അത് രത്നങ്ങളാലും വജ്രങ്ങളാലും അലങ്കരിച്ചിരുന്നു. ദേവതയുടെ പക്കൽ നിന്ന് കുറേ വർഷത്തിനു മുന്നേ മോഷ്ടിച്ചതായിരുന്നു അത്. സംഗീതം പോരട്ടെ, രാക്ഷസൻ പറഞ്ഞു. യാഴ് മനോഹരമായ ഒരു സംഗീതം പുറപ്പെടുവിച്ചു, മലയെ പറ്റിയും കടലിനെ പറ്റിയുമൊക്കെ. വേണ്ട വേണ്ട, ഇതിനേക്കാളും രസകരമായ സംഗീതം പോരട്ടെ. പെട്ടെന്ന് തന്നെ യാഴ് സന്തോഷമുള്ള ഒരു സംഗീതം ആലപിച്ചു. അതിൽ കുട്ടികൾ നൃത്തം ചെയ്യും. ഇപ്പോ ഒരു നല്ല താലാട്ടുപാട്ട് പോരട്ടെ. യാഴ് ഒരു നല്ല താരാട്ട് പാടാൻ തുടങ്ങി. അത് കേട്ട് രാക്ഷസൻ ഉറങ്ങിപ്പോയി. ജാക്ക് പതിയെ വിറകിന് പിറകിൽ നിന്ന് പമ്മി പമ്മി വന്ന് ആ യാഴ് അടിച്ചുമാറ്റി പോകാമെന്ന് കരുതി. പക്ഷേ അവൻ തൊട്ടതും യാഴ് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. യാഴിന്റെ കമ്പികളിൽ നിന്നുള്ള ശബ്ദം മാളിക മൊത്തം ഉയർന്നു കേട്ടു. രാക്ഷസൻ എഴുന്നേറ്റു. ജാക്ക് ഉടനെ യാഴെടുത്ത് ഓടാൻ തുടങ്ങി. രാക്ഷസൻ എഴുന്നേറ്റ് ജാക്കിന് പിന്നാലെ ഓടി. ആ വഴി എത്തുന്നത് ബീൻസ് ചെടിയുടെ അടുത്തേക്കാണ്. ഭൂമി ഭയങ്കരമായി കുലുങ്ങി. രാക്ഷസൻ അടുത്തെത്തി എന്ന് ജാക്കിന് മനസ്സിലായി. അവൻ ശരിക്കും പേടിച്ചു. യാഴ് മുറുക്കെ പിടിച്ച് തന്നാൽ കഴിയും വിധം വേഗത്തിൽ ഓടി. അവസാനം ബീൻസ് ചെടിയുടെ അടുത്തെത്തി.
പെട്ടെന്ന് തന്നെ ഇയാൾ കയ്യിൽ വെച്ച് ഭദ്രമായി താഴേക്കിറങ്ങാൻ തുടങ്ങി. അപ്പോ രാക്ഷസന്റെ ശബ്ദം കേട്ടു. ബീൻസ് ചെടി തന്റെ കാൽ കീഴിൽ ആടുന്നത് അവൻ ശ്രദ്ധിച്ചു. ജാക്കിന്റെ അമ്മ അപ്പോൾ അവിടേക്ക് വന്നു. പകുതി എത്തിയപ്പോഴേക്കും അവൻ അമ്മയോട് ഉറക്കെ പറഞ്ഞു, അമ്മേ പെട്ടെന്നൊരു മഴ എടുത്തിട്ട് വരൂ. അമ്മ ഉടനെ വിറകുപുരയിൽ പോയി അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ കോടാലി എടുത്തോണ്ട് വന്നു. ജാക്ക് താഴെ ഇറങ്ങി. അയാൾ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ബീൻസ് ചെടിയെ ആഞ്ഞാഞ്ഞ് വെട്ടാൻ തുടങ്ങി നല്ല ശക്തിയോടെ. അമ്മേ അമ്മേ മാറി നിൽക്കൂ. ബീൻസ് ചെടി മുറിയാൻ തുടങ്ങി. രാക്ഷസൻ ഇറങ്ങുമ്പോഴേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി. ഉടനെ അവൻ അവസാനത്തെ തണ്ടും മുറിച്ചു വലിയ ചെടിയെയും വെട്ടി. ബീൻസ് ചെടി താഴെ വീഴാൻ തുടങ്ങി. രാക്ഷസനും ചെടിയുടെ കൂടെ താഴെ വീണു. വലിയ ശബ്ദത്തോടെ രാക്ഷസൻ ഭൂമിയിൽ വീണു. അയാൾ അങ്ങനെ ചത്തുപോയി. ജാക്ക് തന്റെ ജീവിതാവസാനം വരെയുള്ള സാഹസികത ചെയ്തു കഴിഞ്ഞിരുന്നു. അവനും അവന്റെ അമ്മയും ഒരുപാട് നാൾ സന്തോഷത്തോടെ കഴിഞ്ഞു.